നമസ്കാരം. ഇനീഷ്യേറ്റർ ബോസ് അല്ല, അതുപോലെ തന്നെ ഡോണുമല്ല, പാവം പിടിച്ച എന്റെ കുട്ടികളുടെ അച്ഛനാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, റെഡിറ്റ് അഭിനീഷിന്റെ വാക്കുകളാണ്. പക്ഷേ ഇതിനു മുൻപ് പലപ്പോഴും സമരമുഖങ്ങളിലും പോലീസിനെ തല്ലുന്നതിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ നമ്പംകോട് ക്യാമ്പ് ആക്രമിച്ച് പ്രതികളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതിലും ഒക്കെ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് ഈ ബിനീഷ് കോടിയേരി എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് അറിയാനിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഇതൊക്കെയായാലും ബിനീഷ് പല ഇതുപോലെയുള്ള പല പല കേസുകളിലും പല പല ഇതുപോലെയുള്ള അതിക്രമ സംഭവങ്ങളിലും തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടിരുന്നു അച്ഛന്റെ നിഴലിൽ നിന്ന് എന്തും കാണിക്കാവുന്ന ഒരു വിദ്യാർത്ഥി നേതാവായി, SFI തന്നെ വിദ്യാർത്ഥി നേതാവായി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പിന്നെ എം സ്വരാജുമായിട്ട്, എം സ്വരാജ് നമ്മുടെ തൃപ്പൂണിത്തുറ MLA, ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ബിനീഷിനെയും ബിനീഷിന്റെ പിതാവിനെയും ന്യായീകരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ വ്യക്തികളിൽ ഒരാളാണ് തൃപ്പൂണിത്തുറ MLA എം സ്വരാജ്. അപ്പം കൊല്ലം SN കോളേജിലെ ചില പഴയകാല സംഭവങ്ങൾ ഒരു പഴയ സഖാവ് പേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഓർത്തെടുക്കുന്നത് ചില മാധ്യമങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എം സ്വരാജും ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള ആഭ്യന്തരമായ ബന്ധം എന്താണ്? ഇപ്പോൾ എൻ ശംസീർ ആണെങ്കിൽ അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, അച്ഛന്റെ പിനാലെ നടക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവും വളരെ കാര്യമായി ന്യായീകരിക്കുന്നു. ഇവർക്കൊന്നും പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയുടെ മകനെയും ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതനുസരിച്ചുള്ള ക്യാപ്സൂളുകളും പടച്ചപ്പെടുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ലേഖനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മക്കൾ ചെയ്യുന്നതിന് അച്ഛൻ എന്ന് വിളിച്ചു എന്ന ക്യാപ്സൂളുമായി നടക്കുന്ന നേതാക്കളെ പഴയ കഥകൾ ഓർമ്മിപ്പിച്ച് പഴയകാല പ്രവർത്തകൻ രംഗത്ത് വരുന്നു. ബിനീഷ് കോടിയേരിക്ക് SFI പ്രവർത്തകരുടെ തല്ലു കിട്ടിയതും അതിന് പ്രതികാരം ചെയ്യുന്നതും എം സ്വരാജ് രക്ഷകനായതും തുടങ്ങി സംഘടനയ്ക്കുള്ളിൽ മാത്രം അറിഞ്ഞിരുന്ന പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. കൊല്ലം SN കോളേജിലെ ഒരു പഴയ വ്യക്തിയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പുറത്ത് ഇടുന്നത്. വർഷവും ആൾക്കാരുടെ സ്ഥാനമാനങ്ങളും കൃത്യമായി ഓർമ്മയില്ല, പക്ഷേ 2001-2003 ആ സംഭവമായിരിക്കും. അന്ന് കൊല്ലത്ത് വെച്ച് നടക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം, രാത്രിയിൽ നൃത്ത മത്സരങ്ങൾ നടക്കുന്ന ഗ്രീൻ റൂമിലേക്ക് മദ്യപിച്ച് മതോന്മത്തനായ ഒരു സംഘം ആൾക്കാരുമായി ബിനീഷ് കോടിയേരി എത്തുന്നു. അന്ന് മാറിവാരിസ്റ്റിൽ പഠിക്കുകയാണ് കോടിയേരി പുത്രൻ. ഗ്രീൻ റൂമിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച ബിനീഷിനെയും സംഘത്തെയും ശാസ്താംകോട്ട ഡിഗ്രി കോളേജിലെ മുൻ ചെയർമാനും അന്ന് SFI സംസ്ഥാന ഭാരവാഹിയുമായ ജയലാൽ അനുനേരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അച്ഛന്റെ അധികാരത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ബിനീഷ് ജയലാലിന്റെ കോളർ പിടിച്ചു തള്ളി. അന്ന് SN കോളേജിൽ SFIക്കാരുടെ സ്വന്തം ജ്യേഷ്ഠനായ ജയരാജിനെ കോളേജിന്റെ മണ്ണിൽ വെച്ച് കൈവച്ച സഹാക്കൾക്ക് ഇടമച്ചു കരഞ്ഞു. എന്തായാലും ബിനീഷിനെയും കൂട്ടരെയും നന്നായി കൈകാര്യം ചെയ്ത് മണ്ണിൽ കയറ്റി സ്ഥലത്ത് നിന്ന് പറഞ്ഞുവിട്ടു SN കോളേജ് സഖാക്കൾ. ഇത് ചെറിയ സംഭവം, എല്ലാവരും വിട്ടിടണം. എന്നാൽ പ്രതികാരദാർഢ്യയായ ബിനീഷ് ആ സംഭവം പറഞ്ഞില്ല. ആ വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ വോട്ടെടുപ്പിനാണെന്ന് തോന്നുന്നു, അതോ സെനറ്റിലേക്ക് കൊല്ലത്ത് നിന്നുള്ള സഖാക്കളുമായി വോട്ട് ചെയ്യാനൊക്കെ SFI സഖാക്കളെ എതിരേറ്റത് ബിനീഷിന്റെ നേതൃത്വത്തിലെ ഗുണ്ടാ സംഘമായിരുന്നു. മാറി വാരിസിലെ കുറെ സംഘാംഗങ്ങളും ജയലാലിനടക്കം കൊല്ലത്തെ സഖാക്കളെയൊക്കെ അതിക്രൂരമായി തല്ലിച്ചറിച്ചു. അന്ന് SFI സംസ്ഥാന ചുമതലക്കാരനായിരുന്നു മകന്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ. സംഭവത്തെ കുറിച്ച് ജയലാൽ പരാതി നൽകിയത് ഈ പിതാവിന്. ജില്ലാ സമ്മേളനത്തിൽ അടക്കം പ്രശ്നമായതോടെ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഏകാംഗ കമ്മീഷനെ വയ്ക്കാൻ പിതാവ് തീരുമാനിച്ചു. സാധാരണ ഏകാംഗ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ പതിവില്ല. അന്ന് ഏകാംഗ കമ്മീഷനായി നിയോഗിച്ചത് SFI മറ്റൊരു ജോയിന്റ് സെക്രട്ടറിയെ. എന്തായാലും റിപ്പോർട്ട് വന്നു, മാറി വാരിസ് കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു, പ്രശ്നമൊന്നും ഈ ബിനീഷിന് ഒരു ഒത്തുതീർപ്പ് സസ്പെൻഷൻ കിട്ടിയോ എന്ന് ഉറപ്പില്ല എന്ന് സഖാവ് പറയുന്നുണ്ട്. എന്തായാലും SFI സംസ്ഥാന സെക്രട്ടറി ആക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ജയലാൽ പിന്നീട് ഒരിക്കലും സംഘടനയിൽ മികച്ച സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ വിവരമുള്ള SFIക്കാരുടെ മോശനാശം വന്ന സംഘത്തിലെ അവസാനത്തെ ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നു. കോട്ടയം സമ്മേളനത്തിൽ VS പക്ഷക്കാരൻ എന്ന പേരിൽ സംഘടനയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നാട്ടിൽ ലോക്കൽ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് വളർത്തിയില്ല. മൈനാകപ്പള്ളി പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു ഏറ്റവും വലിയ കാര്യം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ SFIയിലെയും പാർട്ടിയിലെയും പല ഒതുക്കുകളുടെ കഥ നമുക്കൊക്കെ തന്നെ അറിയാം, നേരിട്ട് തന്നെ അറിയാം, നമുക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. ഇത്തരത്തിൽ പലരെയും അതായത് പാർട്ടിക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടും വ്യക്തിവൈരാഗ്യം കൊണ്ടും നല്ല സഖാക്കന്മാരെ, നല്ല രീതിയിൽ ചിന്തിക്കുന്ന സഖാക്കന്മാരെ, അതിക്രമത്തിനും ഇതുപോലെയുള്ള താന്തോന്നി തരങ്ങൾക്കും കൂട്ടു നിൽക്കാത്ത സഖാക്കന്മാരെ ഒതുക്കുന്ന ഒരു രീതി പലപ്പോഴും ഈ SFIയിലും അതുപോലെ DYFIയിലും CPMൽ പൊതുവെ കാണാനുണ്ട്. CPI എന്നാൽ അങ്ങനെയല്ല. തീർച്ചയായിട്ടും CPM മാത്രമാണ് ഇത്തരത്തിൽ ഈ ഇപ്പോൾ കോടിയേരി സഖാവിന്റെ മകൻ എന്ന നിലയ്ക്ക് ആ മകൻ എന്ത് തെറ്റ് ചെയ്താലും പാർട്ടിയിൽ ഇരിക്കുമ്പോൾ SFIയിൽ ഇരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ മകന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്, അതായത് ഈ സ്തുതി പാടിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. ജയ ജയ രാമണ ലങ്കാവതെ എന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള സഖാക്കന്മാരെ മാത്രമേ വളർത്തുകയുള്ളൂ. ജയലാലൊക്കെ എന്തായി ഏതായി നമുക്കറിയില്ല വ്യക്തമായി തന്നെ, പക്ഷേ അദ്ദേഹമൊക്കെ ഒതുക്കപ്പെട്ട കൂട്ടത്തിലാണ്. ഈ കോടിയേരി പുത്രന് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ബലിയാടാക്കുകയായിരുന്നെന്നാണ് സഖാവ് പറയുന്നത്. അതേസമയം പിതാവിനെ പരിക്കില്ലാതെ രക്ഷിച്ച ഏകാംഗ കമ്മീഷൻ പിന്നീട് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയർന്നു. ആദർശ ദീർഘ ഉപ്പായം ധരിച്ച് കൊള്ളാവുന്ന ഒരു മണ്ഡലത്തിൽ കൊണ്ട് നിർത്തി MLA ആക്കി എടുത്തു നമ്മുടെ എം സ്വരാജിന്റെ കാര്യമാണ് സഖാവ് പറയുന്നത്. അപ്പോൾ പിതാവ് അങ്ങനെ വളർത്തിയിട്ടില്ല, അദ്ദേഹം തുടർന്നും സംസ്ഥാന സെക്രട്ടറിയായി തുടരും. ബിനീഷ് കോടിയേരിക്ക് വേണ്ടി പാർട്ടി രംഗത്തിറങ്ങില്ല, പക്ഷേ ED ക്കെതിരെ സമരം തുടരും. എല്ലാം ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞു.
അവരെ തിരിച്ചിരിക്കുന്ന സഖാക്കന്മാരുമുണ്ട്. ഗ്രീൻ റൂമിലേക്കും പെൺകുട്ടികൾ വസ്ത്രമാർന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ മദ്യപിച്ച് ബോധം കെട്ട് അക്രമാസക്തരായി എത്തിയ വ്യക്തികളെ കൈകാര്യം ചെയ്ത ആൾ മോശക്കാരനായി, ഇയാൾ നല്ലവരുമായി. ഇതാണ് ഇപ്പോഴും ഇവിടെ പാർട്ടിയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. എന്തായാലും അന്വേഷണം നടക്കുന്നില്ലേ, നടക്കട്ടെ. വെബ് ഡെസ്ക് തപ്പുന്നില്ല.